റബ്ബിലേക്ക് മടങ്ങാൻ ഇഷ്ടമില്ലാതെ മടക്കി തരമോ എന്ന് കരയുന്നവരില്ല. മരിക്കാനാ സമയത്ത് റബ്ബിലേക്ക് മടങ്ങാൻ വെറുപ്പ് കാണിക്കുന്നവര്, അവരെ കാണാൻ അല്ലാഹുക്കും വെറുപ്പാണ് ആയിഷ, അവരെ കാണാൻ അല്ലാഹുക്കും വെറുപ്പാ. പ്രിയമുള്ളവരെ, ഈ വേദന ഇങ്ങനെ കടിച്ചമർത്തുന്ന ഈ മരണത്തിന്റെ രംഗത്തിൽ ആലോചിക്കുന്നുണ്ടോ, ഞാനാണ് മനുഷ്യനെങ്കില്, ഞാനാണ് മരണത്തെ അഭിമുഖീകരിക്കുന്നവരെങ്കില്, എന്റെ വേദന ആരാരും അറിയണില്ല, ഞാൻ അനുഭവിക്കുന്ന രംഗങ്ങൾ അറിയണില്ല, ആ വേദന എല്ലാം ുള്ളതാണെങ്കിലോ വിശ്വാസിയും വേദന അനുഭവിക്കുമെങ്കിലോ അവനുള്ള ആശ്വാസം എന്താണെന്നറിയുമോ? ഇനി ഞാൻ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോവാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പോവാ. അതുകൊണ്ടല്ലേ മുത്ത് റസൂലുള്ളാഹിന്റെ മുഅദ്ദിനായ ബിലാൽ അവിടുന്ന് ലോകത്തിന്ന് വിട പറയുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു പോയി, വാ കർബാ, എന്തൊരു സങ്കടമാ, എന്തൊരു പ്രയാസമാ. അവരുടെ വിഷമം ഇങ്ങനെ പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൽവാ ഫർഹാ, എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാ. അദന്നുൽ കീ ഹബീബി മുഹമ്മദ വഹിസ്ബഹ, നാളെ ഞാൻ അല്ലാഹുവിന്റെ മുത്ത റസൂലിനെ കാണാലോ, അവിടുത്തെ സന്തത സഹദാരികളെ എനിക്ക് കാണാലോ എന്ന ആനന്ദം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഏത് വേദനയിലും നമുക്ക് ആശ്വാസമുള്ളതോ വരാനിരിക്കുന്ന സന്തോഷമാണെങ്കിലോ അല്ലാഹനെ കാണാനുള്ള ഇഷ്ടമാണെങ്കിലോ ഒറ്റപ്പെടുന്ന രംഗത്തിൽ സന്തോഷമാവാ. പ്രിയമുള്ളവരെ, അതിനാകണേ നമ്മുടെ അധ്വാനം എന്നുള്ളതോ, അതിനാവണേ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതോ. ഇനിയോ വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗമുണ്ടല്ലോ, പ്രിയപ്പെട്ട ഭാര്യ കരയുമ്പോ, ഉറ്റവര് കരയുമ്പോ, ഉടയവര് കരയുമ്പോ, ആ വീട്ടിൽ നിന്ന് മയ്യത്തങ്ങ് കൊണ്ടുപോകുന്ന രംഗങ്ങളിലോ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്കുള്ള യാത്രയാ, ആനന്ദമാക്കണ്ടേ. ആളുകളൊക്കെ പറയും, ഇനി അവൾക്കിനി ആരാ, പ്രിയപ്പെട്ട ഭാര്യ പോലും പറയുന്നുണ്ട്, എനിക്കിനി ആരാ, എന്റെ പെങ്ങളെ നിനക്ക് നിന്റെ വാപ്പയുണ്ടോ, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ടോ, പക്ഷെ ആ പോകുന്ന മനുഷ്യനീനി ആരാ, ആ പോകുന്ന മനുഷ്യനീനി ആരാ, അവൻ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. പ്രിയമുള്ളവര്, മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഹ്തമല റിജാലു അലാ അഅ്നാഖിഹിം, പുരുഷന്മാർ അവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തങ്ങെടുത്ത് വെക്കുമ്പോ ഇതാക്കാനത്തെ സ്വാലിഹ, അത് സ്വാലിഹത്തായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ പറയുന്നുണ്ട്, കദ്ദിമോനി കദ്ദിമോനി, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. വൈൻകാനത്ത് ഉയർ സ്വാലിഹ, അത് സ്വാലിഹത്തല്ലാത്തതായ മയ്യത്താണെങ്കിലോ, നരകാവകാശിയായ മയ്യത്താണെങ്കിലോ, അതിങ്ങനെ വിലപിക്കുന്നുണ്ട്, യാ വൈലഹ ഐനത്ത ദബൂന ബിഹാ, ഇതിന്റെ നാശമേ ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യ ഷോൾഡറിലെത്തിയ പൊന്നുമക്കളുണ്ടോ, വാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല, കരയണ്ട വാപ്പാ ഞാനില്ലേ കൂടെ എന്ന് പറയാൻ സാധ്യമല്ല, മക്കളോട് പറയാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, നീണ്ടു നടക്കുന്ന ജനസഞ്ചയനത്തില് അങ്ങേയറ്റത്തിൽ ആടി ഉലയുന്ന മയ്യത്ത് കട്ടിലില് ഞാനെന്ന് പറയുന്ന മനുഷ്യനാണ് യാത്ര പോകുന്നതെങ്കിലെന്ന ചിന്ത കടന്നു വന്ന് ണ്ടോ? പ്രിയമുള്ളവരെ, വിലപിച്ചു പറയുന്നതാര് കേൾക്കാനാണ്? മുത്ത് റസൂലാണ് പറഞ്ഞത്, യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാനു, മനുഷ്യനൊഴികെ എല്ലാ വസ്തുക്കളും ആ ശബ്ദം കേൾക്കുന്നതാണ്, പക്ഷേ മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. ലൗ സമിഅൽ ഇൻസാനു ലസ്വഇക, ശബ്ദം കേട്ടുപോയിരുന്നെങ്കിലോ അവൻ ബോധരഹിതനായി താഴെ വീഴുമായിരുന്നു.